ഈ മുറിച്ച കൂട്ടത്തിൽ ഒരു കാഞ്ഞിരണ്ടായിരുന്നു കാഞ്ഞിരത്തിന്റെ കുറ്റി ഒരുവിധം മനുഷ്യനൊന്നും പറിച്ചാൽ പോരില്ല ഒന്ന് രണ്ട് പ്രാവശ്യം പണിക്കാരെ ഏൽപ്പിച്ചു ഈ കുറ്റി പിഴിയാൻ ഒരു രക്ഷയില്ല അപ്പോളാണ് ഈ പിന്നെ കേരളയിൽ സമരങ്ങനെ ആർ തലച്ചു വരുന്നു മൂപ്പര് തിരൂര് പിന്നെ ടൗണിൽ പോയിട്ട് അമ്പത് റുപ്യക്ക് ഒരു ടിന്ന് മഞ്ഞ പെയിന്റ് വാങ്ങി ഈ പിന്നെ കാഞ്ഞിര കുറ്റിമേല അടിച്ചിട്ട് കേരളയിൽ എഴുതി വച്ച് അന്ന് ലീഗാർ വന്ന് മരടാ പറിച്ചിട്ടിട്ടാ കുഞ്ഞനന്ദൻ സെഗാവിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിലാണ് ഈ സായാഹ്നത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഞാൻ ഈ പാറാടിൻ്റെ മണ്ണിലേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിറങ്ങുമ്പോൾ മഴമേഘങ്ങൾ മേഘങ്ങൾ ചെറുതായൊന്ന് പെയ്തു പോയി അത് പ്രകൃതിയുടെ കണ്ണീരാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കുഞ്ഞനന്തൻ സഖാവിനെ ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് കണ്ണൂർ ജയിലിനകത്ത് വെച്ചാണ് എൻ്റെ നാട്ടിലുള്ള ഒരു പറ്റം തടവുകാരൻ അവർ പത്ത് പതിനൊന്ന് പേരുണ്ടായിരുന്നു വളരെ യാദർഷികമായ ഒരു സംഭവത്തിൽ പെട്ടുപോയതാണ് അവരെ കാണാനാണ് ഞാനന്ന് ജയിലിലേക്ക് പോയത് അതുകൊണ്ടായിരിക്കണം എൻ്റെ നാട്ടുകാരെ ഞാൻ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരനായ നിങ്ങളുടെ പാർട്ടിക്കാരനായ ഒരു സഖാവ് വരുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത സഖാവിനെ ആ ഇരുമ്പൈക്കൾ ഉള്ളിലൂടെ ഒരു നോട്ടം ഞാൻ കണ്ടു എൻ്റെ നാട്ടുകാരുടെ പിറകിൽ നിന്ന് അദ്ദേഹം ഒന്ന് മുട്ടി ചുരുട്ടി ഒരഭിവാദ്യം ചെയ്ത് ജയിലിനകത്തേക്ക് തന്നെ തിരിച്ചു നടന്നുപോയി ആദ്യവും അവസാനവുമായി ആ പ്രിയപ്പെട്ട സഖാവിനെ ഞാൻ കണ്ടത് അന്നാണ് പിന്നെ പല പ്രാവശ്യം ഫോണിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ കുഞ്ഞനന്ദൻ സഖാവിന് വളരെ യാദൃശികമായി എനിക്ക് ഇപ്പോൾ തോന്നുകയാണ് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഒരു വാർത്തയുടെ പ്രത്യേകത കൊണ്ടാണ് അത് കോഴിക്കോട് ജയിലിനകത്ത് കോടതിക്കകത്ത് അദ്ദേഹത്തിൻ്റെ വിചാരണ സമയത്ത് കാണാൻ വന്ന മകൾ മുഖം തുടക്കാനൊരു വെള്ളക്കഡ്ലാസ് കൊടുത്തപ്പോൾ ഒരു വെള്ളക്കർച്ചീഫ് കൊടുത്തപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുത്ത് രക്ഷപ്പെടാനുള്ള വിലപ്പെട്ട രേഖകൾ കൈമാറുന്നുവെന്ന കള്ളക്കഥകൾ പടച്ചുണ്ടാക്കിയ മാധ്യമങ്ങളിൽ നിന്നാണ് ആ മകളെയും ജീവിതത്തിലാദ്യമായി ഞാൻ ഇന്ന് കാണുന്നത് ഈ പന്തലിൽ വെച്ചാണ് കുഞ്ഞനന്ദന് കൈമാറി അതേ കൈകൾ കൊണ്ട് അവളൊരു കൈ നിന്ന് എന്നെ സ്വീകരിച്ചു ഒരുപക്ഷേ അതൊരു ഞാൻ ഇഷ്ടപ്പെട്ട വല്ലാത്ത മനസ്സിൽ നിന്നും മായാത്ത ഒരു ചിത്രമായി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പ്രകൃതി പോലും പെയ്തു തുടങ്ങിയ ഒരു സമയത്താണ് ഇവിടെ ഇന്ന് നാം സമ്മേളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സഖാവ് വേട്ടയാടപ്പെട്ടു ആ ചോദ്യത്തിന് ഉത്തരമാണ് കോടിയേരി സഖാവും സഖാവുമെല്ലാം ഇവിടെ പറഞ്ഞത് നേരിട്ട് ജീവിതാനുഭവമുള്ള നേരിട്ട് പരിചയമുള്ള നിങ്ങളുടെ മുമ്പിൽ ഇനിയും കുഞ്ഞനന്ദൻ സഖാവിനെ ഞാൻ വിവരിക്കുന്നത് ഒരധികപ്പറ്റാകും എന്ന് എനിക്കറിയാം ഇവരൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ എന്തുകൊണ്ട് സഖാവിനെ അവർ വേട്ടയാടി പറഞ്ഞാൽ കേൾക്കാത്ത രഹസ്യം ഉജ്ജ്വലമായി ഘോഷിച്ചതാണോ സാക്ഷികളെന്ന് പറയുന്ന ആർ എസ് എസ് കാര് എവിടെയാണെന്ന് എന്നിട്ട് അവരിങ്ങനെ പറയാണ് ഞങ്ങൾ കേട്ടു അതിൻ്റെ പേരിൽ നമുക്കറിയാലോ അന്നത്തെ ഒരു വേട്ടയാടലിൻ്റെ ഒരു കാലഘട്ടം ഈ പാർട്ടി എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് സകല മാധ്യമങ്ങളും ഒരു ദിവസവും രണ്ട് ദിവസവും അല്ല ആഴ്ചകൾ മാസങ്ങളെടുത്ത് നിരന്തരമായി ഒരു പാർട്ടിയെ വേട്ടയാടുമ്പോൾ അതിനെ അതിജീവിച്ച് ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ഇങ്കുലാബ് വിളിച്ച ധീരരായ സഖാക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന നല്ല ബോധം എനിക്കുണ്ട് അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത ഈ പാർട്ടിക്കും ഈ പാർട്ടിയുടെ പ്രവർത്തകർക്കും ഒരു പ്രത്യേകതയുണ്ട് അവർ സ്നേഹിക്കുന്നത് നമ്മളൊക്കെ സ്നേഹിക്കുന്നത് ഈ പാർട്ടിയാണ് ആ പാർട്ടിക്കൊരു പോറലേറ്റാൽ ജീവൻ നൽകാൻ തയ്യാറാകുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകർ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ആ പ്രവർത്തകരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും കരുത്ത് നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി പാവപ്പെട്ടവനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവൻ്റെ കടമ ആ കടമ നിർവഹിച്ചു എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം വന്നു എന്നുള്ളതുകൊണ്ട് ആ സ്വാധീനം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാനൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എതിരാളികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചതിക്കുഴി ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ഇവർ ആ കാത്തിരുന്ന അവർക്ക് ഒരു സമയം കിട്ടിയപ്പോൾ കടന്നാക്രമിച്ചു കൊല്ലാക്കൊല ചെയ്തു അക്ഷരങ്ങൾ കൊണ്ട് തേജോപതം ചെയ്തു അക്ഷരങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ ഒരു നാടിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളിയാക്കി കൊടും കുറ്റവാളിയാക്കി ഇന്ന് സഖാവിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇന്നത്തെ ജൂൺ പതിനൊന്നിൻ്റെ ഈ ദിവസത്തിൽ എനിക്കൊന്ന് പാനൂരെത്തണം എന്ന് ഞാൻ വരികൾ എഴുതി അവസാനിപ്പിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമാൻ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ചോദിക്കുകയാണ് ഈ ദുഃഖനെക്കുറിച്ചാണോ നിങ്ങൾ എഴുതുന്നത് അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കി തീർത്തുപോകും പക്ഷേ ഈ നാടിലെ ജനങ്ങളുടെ മുമ്പിൽ പാവപ്പെട്ടവൻ്റെ മുമ്പിൽ സാധാരണക്കാരൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി ജീവിച്ച് ഒരിക്കലും മരിക്കാത്ത മരണമില്ലാത്ത അനന്തമായ ലോകത്ത് ജീവിക്കുന്ന സഖാവ് കുഞ്ഞനന്ത വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ആ പേരിന് ആ വാക്കുകൾ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് അനന്തം അനന്തമാണ് ഈ ഓർമ്മകൾ അവസാനിക്കാത്ത ഓർമ്മകൾ അതങ്ങനെയാണ് എല്ലാ സഖാക്കളെയും എത്ര സഖാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു ഓരോ സഖാക്കളും നഷ്ടപ്പെടുമ്പോഴും കണ്ണീരൊലിപ്പിക്കുക ഈ നാട് അവരെ സ്നേഹിച്ചവർ ഇല്ല ഇവിടെ പറഞ്ഞ ഒരുപാട് പേരുകൾ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല വേട്ടയാടലുകൾ തുടരുകയാണ് കുടിയേരി സഖാവ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് അതാ സഖാവ് പിണറായിയെ വേട്ടയാടുകയാണ് എന്താ പറയുന്നത് ഇന്നത്തെ വേട്ടയാടൽ എന്താണെന്നറിയും ഇന്ന് മലയാ മാതൃഭൂമി ചാനലിൻ്റെ ഒരു വാർത്ത ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ അങ്ങോട്ട് വരുമ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പിണറായിക്കെതിരെയുള്ള പിണറായി സഖാവിനെതിരെയുള്ള ആയുധം എന്താ പിണറായി സഖാവ് പ്രസംഗിച്ച ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്ന മാതൃഭൂമിയുടെ റിപ്പോർട്ടറുടെ മുഖത്തുള്ള മാസ്ക് മാറ്റി കറുത്ത മാസ്ക് ആയിരുന്നു ആ മാസ്ക് മാറ്റി എന്നിട്ടൊരു നീല മാസ്ക് കൊടുത്തു ഞാൻ ഈ വരുന്ന നാല് മണിവരെ നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കറുത്ത മാസ്ക്കാണ് ആ മാസ്കിനെ പേടിയാണ് പിണറായിക്ക് എന്നിട്ട് കറുത്ത മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ ആറാടുകയാണ് ഞാൻ ഏകദേശം ഇവിടെ എത്താനാകുമ്പോൾ മാതൃഭൂമിയുടെ ലേഖികയോട് ചോദിക്കുന്ന നമ്മുടെ സഖാക്കൾ എടുത്തിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ലേഖികയോട് ആ റിപ്പോർട്ടറോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം അവർ പറയണം ഞാനിങ്ങനെ ചെന്നപ്പോൾ എൻ്റെ മാസ്ക് അയച്ചു മാറ്റണം എന്ന് പറഞ്ഞു പകരം അവരെ എനിക്കൊരു നീല മാസ്ക് വന്നു അതാണ് ഞാൻ ഇട്ടത് അടുത്ത നിമിഷം അവർ പറയുന്നത് എന്താ അറിയോ പക്ഷേ ആ ഓഡിറ്റോറിയത്തിൽ കറുത്ത മാസ്ക് അണിഞ്ഞ നിരവധി പേരുണ്ടായിരുന്നു അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ നിരവധി ആളുകളുടെ പത്രപ്രവർത്തകരുടെ മുഖത്ത് കറുത്ത മാസ്ക് ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് മാത്രം എന്തിനാ ഊരിച്ചതെന്ന് എനിക്കറിയില്ല നമുക്കറിയാലോ നിങ്ങൾക്കറിയില്ലെങ്കിലും കറുത്ത മാസ്ക് ഊരി എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കഥ ഉണ്ടാക്കി അത് വാർത്താ പ്രാധാന്യമായി ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത അതേ നാവ് കൊണ്ട് തിരിച്ചു പറയിപ്പിച്ച കഥയാണ് നമ്മൾ കേൾക്കുന്നത് ആരോടായി ഇവർ പറയുന്നത് പിണറായി സഖാവിനോട് അടിയന്തരാവസ്ഥയുടെ എതിർ ചോദ്യമില്ലാത്ത കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പോലീസിന്റെ ലോക്കപ്പിലിട്ട് അഞ്ച് പത്ത് പോലീസുകാർ മാറി മാറി നിന്ന് ഇരുട്ടിന്റെ മറവിൽ മാറി മാറി ഇടിക്കുമ്പോ നിലത്ത് വീണ ഓരോ നിമിഷത്തിലും റബ്ബർ പന്ത് പോലെ ചാടി എണീറ്റ് ഇംഗുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ച സഖാബ് പിണറായി വിജയൻ അറിയോ കോൺഗ്രസ് ഈ കാര്യോ അത് കഴിഞ്ഞ് നിയമസഭാ സമ്മേളനം നടക്കുക അടിയന്തരാവസ്ഥ കാലത്ത് എം എൽ എ ആണ് ആ എം എൽ എ ജയില പിടിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചത് നിയമസഭ സമ്മേളിക്കുമ്പോൾ അന്ന് ലോക്കപ്പിൽ ചോരയിൽ കുതിർന്ന തൻ്റെ വെള്ളക്കുപ്പായവുമായി പോയി നിയമസഭയുടെ മുമ്പിൽ കരുണാകരന്റെ മുമ്പിൽ നിന്ന് പിണറായി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പിണറായി സഖാവ് പറഞ്ഞത് എന്റെ നട്ടെല്ല് നിങ്ങൾക്ക് ചവിട്ടി ഓടിക്ക പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നട്ടെല്ല് മടക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ പിണറായി സഖാവ് ഇല്ലേ മാറാട് കടപ്പുറം ഓർക്കുന്നോ കലാപം നടന്ന കാലം രണ്ട് കലാപം ആ കലാപകാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ എ കെ ആന്റണി ആന്റണി പോകുന്നത് ആരുടെ കൂടെ കുഞ്ഞാലിക്കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പോവുക സകല പോലീസ് സന്നാഹങ്ങളും സർവായുധ വിഭൂഷിതരായ പോലീസുകാർ അവരുടെ കൂടെ മാറാട് കടപ്പുറത്തേക്ക് പോകുമ്പോൾ മാറാട് കടപ്പുറത്ത് വെച്ച് അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാവ് കുമ്മനം ചന്ദ്രശേ കുമ്മനം തടിയാണ് കുമ്മനം മാത്രമല്ല അരേ സമാജത്തിന്റെ നേതാക്കളടക്കം വന്നിട്ട് തടഞ്ഞു ആന്റണിയെ എന്നിട്ട് എന്താ ആന്റണിയോട് പറഞ്ഞതെന്നറിയോ മിസ്റ്റർ ആന്റണി നിങ്ങൾക്ക് മാറാട് കടപ്പുറത്തേക്ക് വരാം പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ഈ കുഞ്ഞാലിക്കുട്ടി ഉണ്ടല്ലോ അയാളൊരു മുസ്ലിമാണ് അതുകൊണ്ട് അയാളെ മാറാട് കടപ്പുറത്തേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല സകല സന്നാഹവും പോലീസും ഉണ്ടായപ്പോഴും മുട്ടുംകാലി വറച്ചു ആന്റണിക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചയച്ച് ഒറ്റക്ക് പോയി ആന്റണി അതിന്റെ നേരെ പിറ്റേ ദിവസം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ സഖാവ് പിണറായി വിജയൻ വരിക കൂടെയുള്ളതാരാ ഇടത്തെ ഭാഗത്ത് അന്നത്തെ ബേപ്പൂർ എം എൽ എ ആയിരുന്ന വി കെ സി മുഹമ്മദ് ഗോയ വലത്തെ ഭാഗത്ത് മുൻ എം എൽ എ ആയ ഇളമരം കരീം അതേ സ്ഥലത്ത് വെച്ച് കുമ്മനവും അരേ സമാജവും ആർ എസ് എസ് കാരും പിണറായിയെ തടഞ്ഞിട്ട് പറഞ്ഞു മിസ്റ്റർ പിണറായി നിങ്ങൾക്ക് മാറാടുകടപ്പുറത്തേക്ക് വരാം പക്ഷെ നിങ്ങളുടെ കൂടെ വരുന്ന എളമരം കരീമും അതുപോലെ തന്നെ വി കെ സി മുഹമ്മദ് ഗോയയും മുസ്ലിംകളാണ് മാപ്പിളമാരാണ് അവരെ മാറാട് കടപ്പുറത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നവര് പറഞ്ഞു നിർത്തിയപ്പോ മിന്നൽ പിണറായി ഒരു ശബ്ദമുയർന്നു മാറി നിൽക്കണ അവരെ മാറ്റി നിർത്തി എളമരം കരീമിന്റെയും വി കെ സി മഹമ്മദ് ഗുരുടെയും കൈപിടിച്ച് മാറാട് കടപ്പുറത്തേക്ക് പോയവന്റെ പേരാണ് സകാബ് പിണറായി വിജയൻ ഉടുക്കുകൊട്ടി പേടിപ്പിക്കല്ലേ ഉടുക്കുകൊട്ടി പേടിപ്പിക്കല്ലേ കൊല്ലനെ അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ എവിടേക്കാണ് നിങ്ങൾ തുടങ്ങുന്നത് ഇപ്പൊ പറയുന്ന എന്താന്നറിയങ്ങൾക്ക് നിങ്ങൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയില്ലേ അതുപോലെയാണ് ഞങ്ങൾ പിണറായിയെ വേട്ടയാടുന്നത് അല്ലേ ഞാനിവിടെ സ്ത്രീകളെ ഇരിക്കുന്നുണ്ട് ആത്മസമ്മേനം പാലിച്ച് ചില കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലായ ഞങ്ങൾക്ക് നിങ്ങൾ സരിതയുമായും സ്വപ്നയുമായും സാമ്യപ്പെടുത്തുന്ന രണ്ട് സ്ത്രീകളെന്നാണെങ്കിൽ സരിത പറഞ്ഞത് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് കോൺഗ്രസിന്റെ നേതാവ് രാമചന്ദ്രൻ നായരും ഒരുമിച്ച് ക്ലീഫ് പിന്നെ നിയമസഭ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയ സമയം കൃത്യമായി പറയാ ആ സമയം കൃത്യമായി പറയുമ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നോക്കുമ്പോ ഈ പറഞ്ഞ രാമചന്ദ്രൻ നായരുടെയും സരിതയുടെയും ഉമ്മൻചാണ്ടിയുടെയും മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ സെക്രട്ടറിയേറ്റാ അതാ തെളിവ് ഇല്ലേ അതൊന്നും വേണ്ട സെക്രട്ടേറിയറ്റിനകത്ത് സി സി ടി വി ഉണ്ട് ഒരീച്ച അനങ്ങിയാൽ അതിൽ കാണും നിങ്ങൾ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ലോകത്ത് എല്ലാവർക്കും കാണാ കാരണം എന്താ അതെങ്ങനെ ലൈവായി നിൽക്കുക അപ്പോളാണ് അമേരിക്കയിൽ നിന്ന് ഒരാളെ കണ്ടിട്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ആഫീസിൽ മുഖ്യമന്ത്രി കസേലയിൽ ഒരു ഒരാൾ ഇരിക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയല്ല പോലീസുകാരെ ഓടിക്കച്ച് പോയി വെക്കുമ്പോ ഒരുത്തരം കണി ഇരിക്ക ആരാന്ന് ചോദിച്ചു ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലേശം തകരാറാ അയാളെ പിടിച്ച പുറത്താക്കി കണ്ടില്ലേ കണ്ടില്ലേനോ പക്ഷേ ഉമ്മൻചാണ്ടിയും സരിതയും ഒരുമിച്ചിരിക്കുന്ന ദിവസം ചോദിച്ചപ്പോ എന്താ പറഞ്ഞു സി സി ടി വി കേടായിരുന്നു സി സി ടി വി കേടായിരുന്നു ബംഗാളിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടി സകല സകല ആയുധങ്ങളും വർഷം ഇന്ത്യയുടെ അതിർത്തി കടന്നൊരു ഈച്ച കടന്നാൽ ഇന്ത്യൻ പട്ടാളം അറിയും പക്ഷെ പുരുലിയിലെ വർഷം നടന്നപ്പോ ഇത് ഇന്ത്യൻ പട്ടാളത്തിന്റെ സ്ക്രീനില്ല ഓഫായി പോയി ഇന്ത്യന്റെ അതിർത്തി കാക്കി അതുപോലെ നിയമസഭക്കകത്ത് ഓഫായി പോയി ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ സ്നേഹിതന്മാരുണ്ടെങ്കിൽ വളരെ വിനീതമായി പറയ ഒറ്റ ചോദ്യം ബെന്നി ബഹനാൻ ആരാ നിങ്ങളെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബെന്നി ബഹനാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുമ്പോ സരിതയ്ക്ക് വിളിച്ചിട്ടേ സംസാരിക്കല്ല തെളിവുകൂടെ കൊടുത്തിട്ടേ പോകും സഖാവ് എഴുതി വെക്കെ കുറച്ച് സാധനം ഇവിടെ തരാനുണ്ട് തന്നിട്ടേ പോവും തെളിവ് ഉമ്മൻചാണ്ടി ബെന്നി ബഹനാൻ കാല് പിടിച്ച് കെഞ്ചിയാണ് സരിതയോട് സരിത പറഞ്ഞു ഇനിയും എനിക്ക് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ പല വാഗ്ദാനങ്ങളും നൽകി ഒന്നും നടപ്പിലായിട്ടില്ല എൻ്റെ കാര്യം നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി മുന്നോട്ട് പോവും അരുത് അങ്ങനെ ചെയ്യരുത് എല്ലാ സംഗതികളും നമ്മൾ ശരിയാക്കി തരാം ആരാ പറയുന്നത് ബെന്നി മഹനാൻ എന്തിനാ സരിതയുടെ കാലുപിടിക്കുന്നത് അങ്ങനെ ഒരു ഫോൺ കോൾ പോയിട്ട് ഒരു ഒരുമിച്ച് സംസാരിക്കുന്ന ചിത്രം കാണിച്ചിറങ്ങാൻ ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്റെ കൂടെ പറ്റുമോ ബാലോട് രവി കെ പി സി സിന്റെ ജനറൽ സെക്രട്ടറി ബാലോട് രവി വിളിച്ചിട്ട് പറയാണ് എന്താണ് കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയണം ഏത് കാര്യങ്ങൾ പറയണെന്ന പറഞ്ഞേ മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന വാർത്തയുണ്ട് അത് കാണാപ്പാടം പഠിക്കണം നാളെ പരീക്ഷയ്ക്കല്ല പോണേ അത് കാണാപ്പാഠം പഠിക്കണം എന്നിട്ട് അതിനനുസരിച്ച് നിയമസഭയിൽ മൊഴി കൊടുക്കണം പാലോട് രവി ആരാ കെ പി സി സിയുടെ സെക്രട്ടറി അത് ഞങ്ങളുടെ കയ്യിലുണ്ട് അത് കയ്യിലുണ്ട് എന്തിനാ നിങ്ങൾ അവരുടെ കാല് പിടിക്കാൻ പോന്ന് അങ്ങനെയാണോ ഈ സംഭവം അങ്ങനെയാണോ ഈ സംഭവം എന്നിട്ട് രണ്ടും കൂടി താരതമ്യ പഠനം നടത്തി ഒരുമിച്ച് നിർത്തിയാൽ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളിലൂടെ കടന്നു പോകാനല്ല വികസനത്തിൻ്റെ വലിയൊരു മുദ്രാവാക്യുണ്ട് നവകേരളം ആ നവകേരളത്തിൻ്റെ അതിൻ്റെ വിവിധ വശങ്ങൾ നാട്ടിലെ ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പാർട്ടി നാട്ടിലെ ജനങ്ങളെ പഠിപ്പിക്ക സഖാവ് സംസ്ഥാന സമ്മേളനത്തിന് പോയ സഖാവ് ഇരിക്കുന്നു മാർച്ച് മാസത്തിൽ കൊച്ചിയിൽ വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അഞ്ചു മണിക്കൂറിലധികം ചർച്ച ചെയ്യാണ് ഒരു പാർട്ടി എന്താ ചർച്ച ചെയ്യുന്നത് നമ്മൾ നാല് കൊല്ലം ഭരിച്ചു ഇനി ഒരു കൊല്ലം കൂടി ഭരിക്കാനല്ലേ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അതിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക ഒരു കൊല്ലം നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന കാര്യമല്ല പഠിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടങ്ങൾ വരുന്ന ഇരുപത്തിയഞ്ച് കൊല്ലം ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തിന് ഈ കേരളത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം എന്താ ചർച്ച സഖാവോടി ഇരിക്കുന്നു ചോദിക്കേ ആ അടച്ചിട്ട മുറിയിൽ പിണറായി സഖാവ് പോളിറ്റി ബ്യൂറോ അംഗം ഈ രേഖ അവതരിപ്പിക്കുമ്പോ മനോരമയിൽ മാതൃഭൂമിയിൽ നമ്മൾ വീരറിഞ്ഞു എങ്ങനെയാ നമ്മൾ വീരറിഞ്ഞത് ബ്രേക്കിംഗ് ന്യൂസ് പിണറായി രേഖ അവതരിപ്പിക്കുന്നു കണ്ണൂർ ലോബിയെതിര് നിങ്ങൾ കണ്ണൂർ ലോബി പട്ടേലെ സഖാവ് കണ്ണൂർ ലോബി ലോപിയെതിര് കോഴിക്കോട് ലോബി കണ്ണൂർ ലോബി എതിർക്കുന്നു പൊരിഞ്ഞ സംഘർഷം എവിടെ പിണറായി അവിടെ അവതരിപ്പിക്കളി എന്താ പിണറായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് കൊല്ലത്തിന് ഈ കേരളത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം കഴിഞ്ഞോ എങ്ങനെയാണ് നമ്മൾ നവകേരളം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അഞ്ചു വർഷക്കാലം പ്രോഗ്രസ് കാർഡ് പ്രോഗ്രസ് കാർഡ് അറിയാത്തവരുണ്ട് അവിടെ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുമ്പോൾ ഒരു പ്രോഗ്രസ് കാർഡ് വന്നിരുന്നല്ലോ മാഷി സ്കൂൾ ഒരു പ്രോഗ്രസ് കാർഡ് തന്നിരുന്നു എന്തിനാണ് രക്ഷിതാവിനോട് ഒപ്പിടിച്ചു പോകണം എനിക്ക് തന്ന പ്രോഗ്രസ് കാർഡിൽ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ മഹാഭൂരിപക്ഷം വിഷയത്തിൻ്റെ നേരെയും ചുവന്ന അടയാളം ഞാൻ പഠിക്കുമ്പോളെ ചുവന്ന അടയാളം എൻ്റെ പ്രോഗ്രസ് കാർഡിൽ പക്ഷേ അതിൽ അപകടം കിടക്കുന്ന അവിടെ അറിയോ പ്രോഗ്രസ് കാർഡിൻ്റെ അടിയിൽ ഒരു വരിയുണ്ട് എൻ ബി ചുവന്ന അടയാളം പരാജയത്തെ സൂചിപ്പിക്കുന്നു ഇതുംകൊണ്ട് ഒപ്പിടിക്കാൻ ബാപ്പാന്റെ അടുത്തേക്ക് പോകേണ്ടേ ഉള്ളൂ ചുവന്ന അടയാളം കാലിൻ്റെ തുടയിലുണ്ടാവും എന്തു ചെയ്യും പ്രോഗ്രസ് കാർഡിൻ്റെ അടിഭാഗം മടക്കി പിടിച്ചു നല്ല ബാപ്പാന്റെ മുന്നിൽ കൊണ്ടുപോയി ബാപ്പ ഒപ്പിട്ട് തന്നു ടൈം ടേബിളിന് പൈസ വാങ്ങിയ മനുഷ്യനെ ഞാൻ അതുകൊണ്ടാണ് ഈ ഒപ്പിടിക്കാൻ എനിക്ക് കഴിഞ്ഞത് മനസ്സിലായി അതുകൊണ്ടാണ് പോയത് പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയുമോ ഒരു ഗവൺമെന്റിന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ രാജ്യത്ത് എന്ത് ചെയ്തു അറുന്നൂറ് വാഗ്ദാനങ്ങൾ പറഞ്ഞു അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കിയത് എണ്ണി 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 ഇങ്ങനെ പറയാ ജനങ്ങളുടെ മുമ്പിൽ ഇരുപത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു പക്ഷേ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം വാഗ്ദാനം ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കി പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെ ഈ ഗവൺമെന്റ് ഈ അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വാഗ്ദാനം ചെയ്യുക ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും എൻ്റെ വക എന്റെ പ്രസംഗം കഴിഞ്ഞാൽ ഓരോ ചിക്കൻ ബിരിയാണി കിട്ടുന്നു വിചാരിച്ച് നിങ്ങൾ കണ്ട കേട്ടോ ഞാനൊരു വാഗ്ദാന ആ വാഗ്ദാനം ഞാൻ ചെയ്യണമെങ്കിൽ ഇവിടെ എത്രയാളുണ്ട് എന്ന എണ്ണം എനിക്ക് കിട്ടണം ഒരു ചിക്കൻ ബിരിയാണിക്ക് എന്ത് വിലയുണ്ട് എന്നെനിക്കറിയണം നിങ്ങളുടെ എണ്ണം കൊണ്ട് ചിക്കൻ ബിരിയാണിയെ ഗുണിച്ചാൽ എന്റെ കീശയിൽ ആ പണമുണ്ടോ എന്നറിയണം അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും എനിക്ക് വായ്പ തരാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത കൂടി കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിത്തരണം എന്ന് ഞാൻ പറയാൻ ഇല്ലേ ഈ ഗവർമെന്റ് അറുന്നൂറ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ പെൻഷൻ അടക്കം വിശദീകരണത്തിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല ആ വാഗ്ദാനം നടപ്പിലാക്കുമ്പോൾ ഗവർമെന്റിന്റെ കയ്യിൽ ഖജനാവിന്റെ ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിന് പുറമെ എങ്ങനെയെല്ലാം ഇതിലേക്ക് ഈ സമ്പ്രദ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പണം എവിടെ നിന്ന് സ്വരൂപിക്കും എന്നൊരു ഐഡിയ ഉണ്ട് അങ്ങനെയാ വാഗ്ദാനം നടപ്പിലാക്കുന്നത് വാഗ്ദാനത്തിലേക്ക് നമ്മൾ കടക്കുന്നത് പക്ഷേ ഈ ഗവൺമെന്റ് നേരിട്ട പ്രയാസങ്ങൾ നിങ്ങൾക്കറിയോ ഒരു പക്ഷെ ലോകത്തൊരു ഗവൺമെന്റ് ഒരു പ്രയാസം നേരിട്ടുണ്ടാവില്ല ലോക ചരിത്രത്തിലെവിടെയും നാല് മഹാ പ്രശ്നങ്ങൾ ഓഗി നിപ്പ രണ്ടു പ്രളയം ഇന്നും മാറിപ്പോകാത്ത മഹാരോഗമായ കോവിഡ് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഓ ഒരു ഗവൺമെന്റ് ഈ വാഗ്ദാനം നടപ്പിലാക്കിയത് ഞാനൊന്ന് ഓടിച്ചു പറയുക എന്തായിരുന്നു ഓഗി അറബിക്കടലിന്റെ തിരമാലകൾ തൊങ്ങോളമീരത്തിൽ ആഞ്ഞടിച്ചു വന്നപ്പോ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ എടുത്തു പോയപ്പോ നൂറ്റി നാൽപ്പത്തി അഞ്ച് മനുഷ്യർ മരിച്ചു പോയപ്പോ നമ്മൾ അനുഭവിച്ച ഒരു മഹാപ്രശ്നം പക്ഷേ ഓഗി കേരളത്തിൽ മാത്രം ആഞ്ഞടിച്ച് അല്ല തൊട്ടടുത്ത തമിഴ്നാട്ടിലുണ്ടായി ഓഗി ദുരന്തം പക്ഷേ തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്താ പറഞ്ഞത് ഓഗി കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ യോഗി ഒരു പ്രശ്നമല്ലായിരുന്നു സഖാവ് പിണറായി അറബിക്കടലിന്റെ തീരത്ത് പോയി അടങ്ങ് കടലേ അടങ്ങ് കടലേ എന്ന് പറഞ്ഞാൽ കടൽ അടങ്ങോ അടങ്ങൂല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ മൂന്ന് കോടി ജനങ്ങൾ കടപ്പുറത്ത് പോയിട്ട് അടങ്ങ് കടലേ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ നിന്നാൽ ഓഗി തിരമാലകളെ തടുത്തു നിർത്താൻ കഴിയോ കഴിയില്ല പിന്നെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടുകാർ അങ്ങനെ പറഞ്ഞത് ഓഗി ദുരന്തമുണ്ടായപ്പോൾ ഈ നാട്ടിൽ അനുഭവിച്ച ദുരന്തം അനുഭവിച്ച ജനങ്ങളെ എങ്ങനെ കൈപിടിച്ച് പിണറായി അതാ തമിഴ്നാട്ടുകാർ മാതൃകയാക്കിയത് അറിയോ നിങ്ങൾക്ക് നൂറ്റി അമ്പത്തി നൂറ്റി നാല്പത്തി അഞ്ചു പേര് മരിച്ചു ഞാൻ പറഞ്ഞു പക്ഷേ അറബിക്കടലിൽ നമുക്ക് തിരിച്ചു തന്നത് എത്ര പേരറിയാന്നറിയോ തൊണ്ണൂറ്റിയഞ്ചു പേരെ അമ്പത് പേരെ തിരിച്ചു തന്നില്ല അമ്പത് പേരെ തിരിച്ചു തരാത്തവരെ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ കണ്ടിട്ടോ തോണി അപകടം ഇത്ര പേരെ കാണാതായി വോട്ടപകടം ഇത്ര പേരെ കാണാതായിന്ന് പറയാ മരിച്ചു എന്നല്ല പറയുന്നത് ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത എന്ന ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ ഗ്രാമത്തിന് അരഞ്ഞാനം ഇട്ടൊഴുകുന്നൊരു നദിയുണ്ട് ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ എന്നാ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇരുവഴിഞ്ഞിപ്പുഴ കേട്ടിട്ടുണ്ടോ എവിടെയാ കേട്ടത് എവിടെയാ കേട്ടത് മൊയ്തീൻ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ മാസം പതിനഞ്ചാം തീയതി എൻ്റെ വീടിന് നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള ഇരുവഴിഞ്ഞപ്പോലെ തെയ്യത്തും കടവില് തോണി മറഞ്ഞപ്പോൾ നിരവധി മനുഷ്യജീവനുകളെ രക്ഷപ്പെടുത്തി വീണ്ടും മനുഷ്യജീവനുകളെ ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് നടന്നുപോയ മൊയ്തീൻ പക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല മുഖത്തിൻ്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകൻ മകനായ മൊയ്തീ മരിച്ച അന്ന് ആ മാള് മുതൽ കാഞ്ചന എനിക്ക് കാഞ്ചന നടത്തിയ പക്ഷേ പിറ്റേ ദിവസത്തെ മാതൃഭൂമി പത്രത്തിൽ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്ന വാർത്ത എൻ്റെ മായാതെ കിടക്കുക ആ വാർത്ത ഇങ്ങനെയായിരുന്നു തെയ്യത്തും കടവിൽ തോണി അപകടം പേരെ കാണാതായി നിങ്ങൾ കണ്ടില്ലേ സിനിമയിൽ കണ്ടതുപോലെ ബസിന്റെ സൈഡ് മിറയിൽ കാഞ്ചന കണ്ട് പ്രണയിച്ച വെള്ളാരം കണ്ണുകൾ ഉണ്ടല്ലോ ആ വെള്ളാരം കണ്ണുകൾ കൊത്തിയെടുത്ത് ഇരുവഴിഞ്ഞപ്പോഴ പിറ്റേ ദിവസമാണ് മൊയ്തീനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് അന്ന് പത്രം എഴുതി മൊയ്തീൻ മരിച്ചു രണ്ടാമത്തെ ദിവസം എന്റെ അമ്മാവന്റെ മകനായ ഉസ്സംകുട്ടിയുടെ മൃതശരീരം ശരീരമറിവ് തിരിച്ചു തന്നു ഇരുവഴിഞ്ഞപ്പോഴാ അന്ന് പത്രമേഴുതി ഉസ്സംകുട്ടി മരിച്ചു അംജദ് മോനൻ അഞ്ചു വയസ്സുകാരനെ തിരിച്ചു തന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഓഗി തിരമാലകൾ അഞ്ഞടിച്ചപ്പോൾ കാണാതെ പോയ അമ്പത് പേർ അവരെ മരിച്ചു എന്ന് കണക്കാക്കാനാവില്ല എന്താ കാരണം ഒരുപക്ഷെ അവർ ഏതെങ്കിലും ഉരുവിലോ കപ്പലിലോ കയറി രക്ഷപ്പെടാം ബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ നീന്തി തുടിച്ച് മറ്റേതെങ്കിലും കരയിൽ കയറി രക്ഷപ്പെടാം അതുകൊണ്ട് മരിച്ചെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഗവൺമെന്റ് മരിച്ചതായി കണക്കാക്കി ആ നൂറ്റി നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങൾക്കും ഇരുപത്തിയഞ്ച് ലക്ഷം വെച്ച് നഷ്ടപരിഹാരം കൊടുത്തു കുണിക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ചേ കുണിക്കണം ഇരുപത്തി അഞ്ച് ലക്ഷം കുടിച്ചു നോക്കൂ ഉത്തരം കിട്ടും മരിച്ചു പോയത് കൊണ്ട് ഒരാൾ മരിച്ചവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്താൽ ആ കുടുംബത്തിന് പരിഹാരാവോ ഉണ്ടാവില്ല അച്ഛൻ കടലിൽ പോയി തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായ അതേ സമയത്ത് അമ്മയുടെ ഭയത്തിൽ ഒരു ഭ്രൂണം ഒരു ഭ്രൂണം വളരാൻ തുടങ്ങുന്നുണ്ട് ഒരു കുഞ്ഞിക്കാലിൻ്റെ ചലനം വരാൻ തുടങ്ങുന്നുണ്ട് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് എന്താ അറിയാം നിങ്ങൾക്ക് അമ്മയുടെ വയറ്റിൽ വളർന്നു തുടങ്ങുന്ന ആ കുഞ്ഞിക്കാല് പുറത്തു വന്ന് പ്രസവിച്ച് എത്ര വരെ അവൾ എത്ര വരെ പഠിക്കണം അവര് മാത്രമല്ല അവരുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന മക്കള് എത്ര വരെ പഠിക്കണം അവർ തീരുമാനിക്കുക ആ തീരുമാനം എന്താണെങ്കിൽ പഠിക്കാനുള്ള പണം ഈ ഗവൺമെന്റ് കൊടുക്കും ആയിരം ചാക്ക് പഞ്ചാര എന്ന് കൈമല എഴുതി നക്കിയാൽ മധുരം ഉണ്ടാവൂല കൊടുക്കണം കൊടുത്തു ഈ ഗവർണ്മെന്റ് എം ബി ബി എസ് പാസ്സായി എത്ര പേര് എൻജിനീയറിങ് എൻജിനീയറിംഗ് പാസ്സായി എത്ര പേര് ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നു ഈ ഗവർമെന്റിന്റെ ചെലവ് കടിഞ്ഞില്ല കടലെടുത്തുപോയ വീടുകൾക്ക് പകരം അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ ഫ്ളാറ്റുകൾ അത് മാത്രമാണോ ഇരുന്നൂറ്റി ഇരുപത് ഫ്ലാറ്റുകൾ പിന്നീട് നമ്മൾ ഉണ്ടാക്കി ആ അറബിക്കടലിന്റെ മക്കളെ നമ്മൾ കൊണ്ടുവന്ന് പാർപ്പിച്ചു മനോഹരമായ ഫ്ളാറ്റുകളിൽ

അതിന്റെ പിറ്റേ ദിവസം സാബിത്തിന്റെ ഉമ്മയുടെ അനിയത്തി ഇളയുമ്മ മരിച്ചു മറിയുമ്മ മൂന്ന് മരണങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അന്വേഷണായി ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് എന്താണ് നിപ്പ എന്ന മാരക രോഗത്തെ തിരിച്ചറിഞ്ഞു അന്വേഷിച്ചു നമ്മൾ എന്താണ് നിപ്പ അപ്പോഴാണ് അറിയുന്നത് ഇന്തോനേഷ്യയിൽ ബംഗ്ലാദേശിൽ നേരത്തെ നിപ്പയുണ്ടായിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ അവിടെ മരിച്ചു പിന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ കേരളത്തിൽ നോക്ക് ഇരുപത്തൊന്ന് പേർക്ക് രോഗമുണ്ടായി പത്തൊമ്പത് പേര് മരിച്ചു രണ്ടുപേര് ജീവിതത്തിലേക്ക് തിരിച്ചു പറഞ്ഞു ഇവിടെ എണ്ണത്തിൽ കുറക്കാൻ കഴിഞ്ഞു അല്ലേ പക്ഷെ നിപ്പയുടെ ആദ്യത്തെ രോഗിയുടെ പേര് അറിയോ നിങ്ങൾക്ക് അല്ല സാബിത്ത് മരിച്ചപ്പോ നിപ്പയില്ല അതുകൊണ്ട് സാബിത്തിന്റെ പേര് ആദ്യം വന്നില്ല ആദ്യമായി രേഖപ്പെടുത്തിയ ആ പേര് പ്രിയപ്പെട്ടവരെ മറന്നുപോയോ നിങ്ങൾ മറന്നോ ആ മാലാഖയുടെ പേര് നിങ്ങൾ എങ്ങനെ മറക്കാൻ കഴിയും ലിനിയെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും ലിനിയെ നമുക്ക് ഈ കെട്ടകാലത്തിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ മുസ്ലിമായ സാബിത്തിനെയും സാബിത്തിനനിയനെയും ഇളയമ്മയും പേരാമ്പ്ര ആശുപത്രിയിൽ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാവം ലിനി അവൾ അറിഞ്ഞില്ല മാരകമായ ഒരു രോഗം തന്നിലേക്ക് ഇങ്ങനെ അരച്ചു കയറുകയാണെന്ന് പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളുണ്ട് അവൾക്ക് മുലകുടി മാറാത്ത കുഞ്ഞിന് മൊലയുട്ടി അമ്മയെ ഏൽപ്പിച്ച് വീട്ടിൽ നിറങ്ങുമ്പോ പാവം ലിനി അറിഞ്ഞില്ല ഇത് അവസാനത്തെ യാത്രയാണെന്ന് പക്ഷെ ആശുപത്രി കിടക്കയിൽ അവൾ തിരിച്ചറിഞ്ഞു ആശുപത്രി കിടക്കയിൽ അവൾക്ക് മനസ്സിലായി നിപ്പ എന്ന രോഗം തന്നെ ബാധിക്ക അന്ന് അവളെ പ്രവാസ ലോകത്തുള്ള തന്റെ പ്രിയപ്പെട്ടവന് കണ്ണീരിൽ കുതിർന്നൊരു എഴുതി ഞാൻ നിങ്ങളും വായിച്ചു ആ കത്ത് എന്താണ് ആ കത്ത് പ്രിയപ്പെട്ടവനെ ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല മരണത്തിന്റെ കാല ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ് ഒന്ന് യാത്ര പറയാൻ പോലും എനിക്ക് പറ്റിയെന്ന് വരില്ല പക്ഷേ പറക്കമുറ്റാത്ത രണ്ട് കുട്ടികളുണ്ട് നമുക്ക് ആ കുട്ടികളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്ന് കണ്ണീരിന്റെ കത്തെഴുതി അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അവളുടെ കണ്ണീരിൻ്റെ കത്ത് വന്ന് പ്രിയപ്പെട്ടവൻ കടൽ കടന്ന് പറന്നെത്തിയപ്പോൾ ആ മുഖം പോലും നമ്മളൊന്നും കാണിച്ചു കൊടുത്തില്ല അവൾ മരിച്ച പന്ത്യ ചുംബനം നൽകാൻ ആ മുഖം നമ്മളൊന്ന് വിട്ടുകൊടുത്തില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എലക്ട്രിക് മാവൂർ റോഡിലുള്ള ശ്മശാനത്തിൽ അമ്പത്തിനാല് ഡിഗ്രി സെൻസസിൽ കത്തിച്ചു ചാമ്പലാക്കി കളഞ്ഞു എന്താ കാരണം അത് നിപ്പയാണ് മഹാരോഗമാണ് എനിക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് കാലിയടിച്ചു ഡോക്ടർമാരോട് സ്വകാര്യ പ്രാക്ടീസ് നിർത്തണം എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസൊക്കെ നിർത്തി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികളെ നിങ്ങൾ സിനിമയിലൊക്കെ കാണില്ലേ ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുന്ന രോഗി ഗ്ലൂക്കോസും കുപ്പി ആയറ്റെടുത്ത് ഓടുക വീട്ടിലേക്ക് എന്താ കാരണം വീട്ടിലെത്തിയാ ജീവൻ ബാക്കിയുണ്ടാവും മെഡിക്കൽ കോളേജിന്റെ മുമ്പ് ഇവിടെ ബൈക്കോടിക്കുന്ന പയ്യന്മാര് അടിച്ച് മിന്നിക്ക അന്ന് എനിക്കറിയാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ തീവണ്ടി കയറിയ നിങ്ങൾ കണ്ണൂർക്കാർ വരുന്നുണ്ടെങ്കിൽ വരെ കുറ്റ രോഗിനെ കണ്ടമാരി വിട്ടുക്കും ഇപ്പഴാണ് പണ്ടാരടയ്ക്ക് പണ്ടാരടക്കി എന്ന് അവര് മനസ്സിലാക്കുക അമ്മാതിരി രോഗമായിരുന്നു ഇല്ലേ പത്തൊമ്പത് ഇരുപത്തൊന്ന് പേർക്ക് മരിച്ചപ്പോ ഇരുപത്തൊന്ന് പേർക്ക് രോഗം ബാധിച്ചപ്പോ പത്തൊമ്പതേ കേരളത്തിൽ മരിച്ചുള്ളൂ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന ഒരു പെൺകുട്ടിയുണ്ട് അറിയില്ലേ നിങ്ങൾക്ക് അവളുടെ പേര് അജന്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുക ഈ രോഗം അവളിലേക്ക് വന്നു രോഗം മാറി തുടങ്ങിയ സമയത്ത് പോലും കൂടെ ആരും വന്നില്ല കൂട്ടുകാരോ നാട്ടുകാരോ ആരും വന്നില്ല അച്ഛനും അമ്മയും മാത്രം അങ്ങനെ ജീവിതത്തിലെ വല്ലാത്ത നിരാശയിൽ നിൽക്കുക ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ലാത്ത സമയം അപ്പൊ പരിചരിക്കുന്ന ഡോക്ടർമാര് പറയാ നാളെ നിങ്ങളെ കാണാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വരുന്നു ഇനി അജന്യയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ അവൾ പറയാ പിറ്റേ ദിവസം എന്നെ കാണാൻ വരുക ആര് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ ഇന്നാണ് നമുക്കൊക്കെ മാസ്ക് പരിചയം അന്ന് മാസ്ക് അണിയുന്നത് മെഡിക്കൽ കോളേജിൽ നിപ്പ വാദിച്ചവരാ അതെന്നെ പറയാണ് ഒരു മാസ്ക് പോലും ധരിക്കാതെ ഒരു കയ്യുറ പോലും ധരിക്കാതെ എന്നെ നെഞ്ചോട് ചേർത്തു നിർത്തി എൻ്റെ മൂർധാവിലൊരമ്മയുടെ വാത്സല്യത്തോടെ അവരൊന്ന് ചുംബിച്ചപ്പോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി ശൈലജ ടീച്ചറുടെ കൈകളിൽ നിന്ന് അവരുമെല്ലെ മെല്ലെ തൻ്റെ മുറിയിലേക്ക് തിരിച്ചു നടക്കുമ്പോ മനസ്സിലൊന്ന് വിളിച്ചു നോക്കി ടീച്ചറേ പൂർണ്ണമായില്ല എന്ന് തോന്നിയപ്പോൾ അവൾ ഒന്നുകൂടി വിളിച്ചു ടീച്ചർ അമ്മേ ഈ നാട് കേരളമല്ല ലോകമാകെ ടീച്ചർ അമ്മേ ഓർക്കുന്നോ നിങ്ങൾ കോവിഡ് എന്ന മഹാമാരി വന്നു ആ കോവിഡ് എന്ന മഹാമാരി വന്നപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം മുപ്പതാം തീയതി ആ കേരളത്തിലെ ആദ്യത്തെ കോവിഡ് രോഗി പക്ഷെ നിങ്ങൾക്കറിയോ ജനുവരി മാസം പതിമൂന്നാം തീയതി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഐ ലോകത്തോടൊരു മുന്നറിയിപ്പ് കൊടുത്തു എന്താ ലോകത്തോട് മുന്നറിയിപ്പ് കൊടുത്തത് ചൈനയിലെ ഹുവാനിൽ നിന്ന് മാരകമായ രോഗം പടന്നു പിടിക്കുകയാണ് പ്രതിരോധ മരുന്നുകളില്ല കരുതിയിരിക്കണം പലരും ഇടത്തെ ജവിയിലൂടെ കേട്ട് വലത്തെ ജെവിയിലൂടെ വിട്ടു കേരളമോ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഡോക്ടർ ഷിനാസ് ബാബു മുക്കം എം ഇ എം എസ് കോളേജിലായിരുന്നു അത് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളെ കല്യാണം കഴിച്ചത് അയാളുടെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ജനുവരി ഇരുപത്തി മൂന്നിന് എന്താ പോസ്റ്റ് മലപ്പുറം ജില്ല കോവിഡ് നോഡൽ ഓഫീസറായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു അവിടെ മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലും കോവിഡ് നോഡൽ ഓഫീസർമാരെ പ്രഖ്യാപിച്ചു ജനുവരി ഇരുപത്തി മൂന്നിന് ഈ കേരളത്തിലെ ആദ്യത്തെ രോഗി വരുന്ന ജനുവരി മുപ്പതിന് കേരളത്തിലെ ആദ്യ മരണം സംഭവിക്കുന്നത് മെയ് മാസത്തിൽ എന്തായിരുന്നു മാർച്ചിലും ഏപ്രിലും ഒക്കെ ഈ നാടിന്റെ സ്ഥിതി ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ലോകത്തിന്റെ സ്ഥിതി എന്താ അറിയില്ല നിങ്ങൾ ലോകമാകെ വിറങ്ങലിച്ച് നിൽക്കുക അമേരിക്കയിൽ ഇറ്റലിയിൽ യു എല്ലാ രാജ്യങ്ങളിലും ആയിരങ്ങൾ മരിച്ചു വീഴുക മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പ്രതീകമായ ഒരു കെട്ടിടമുണ്ട് യു ദുബായി ദുബായ് പോയല്ലോടെ കണ്ടിട്ടില്ലേ നിങ്ങളത് ബുർജ് ഖലീഫ ആകാശത്ത് മേഘങ്ങളോടൊപ്പം കിന്നരിക്കുന്ന ബുർജ് ഖലീഫക്ക് പിന്നെ കൂട്ടുകാരാ ദുബായിലെ എയർപോർട്ടിൽ നിന്ന് മിനിറ്റിൽ പറഞ്ഞു നാലുമഞ്ചും വിമാനങ്ങളോട് കിന്നരിച്ചിരുന്ന ബുർജ് ഖലീഫ ആകാശത്തൊറ്റപ്പെട്ടു പോയി വിമാനങ്ങളില്ലാത്ത ആകാശം കപ്പലുകളില്ലാത്ത കടൽ തീവണ്ടികളില്ലാത്ത റെയിൽപാടങ്ങൾ മനുഷ്യരില്ലാത്ത റോഡുകൾ എല്ലാം അടച്ചുപൂട്ടി ആ സമയത്ത് നിങ്ങൾ ഓർക്കുന്നോ മറന്നോ നിങ്ങൾ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നു ആരാ ഹർജി കൊടുത്തത് ഒരു അമേരിക്കക്കാരൻ എന്താ അമേരിക്കക്കാരൻ ഹർജി കൊടുത്തത് എൻ്റെ വിസയുടെ കാലാവധി കഴിയാൻ പോവുകയാണ് ഈ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ടത് എൻ്റെ നാടായ അമേരിക്കയിലേക്കാണ് പക്ഷേ അമേരിക്കയിലെ തെരുവുകളിൽ ആയിരങ്ങൾ മരിച്ചു വീഴുകയാണ് അതുകൊണ്ട് എനിക്ക് ഭയമുണ്ട് ഇന്ന് ഈ കോവിഡ് കാലത്ത് ലോകത്ത് സുരക്ഷിതമായ ഒരു അത് ദൈവത്തിന്റെ നാടായ കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം കേരളത്തിന്റെ ഹൈക്കോടതി കൊടുത്ത കൊടുത്താൽ നാസർ കൊളായിന്റെ അല്ല മലയാള മനോരമയിലും മാതൃഭൂമിയിലും അടക്കം അച്ചടിച്ചു വന്ന വാർത്ത അലക്കും ഞങ്ങൾ കാലം കരുതി വെക്കും കൂട്ടര് കാലം ഒന്നിനെയും പകരം ചോദിക്കാതെ പോയിട്ടില്ല